നമസ്കാരം. ഇന്ന് 2023 ജൂലൈ മാസം 29-ാം തീയതി ശനിയാഴ്ചയാണ്. ഇന്നത്തെ നമ്മുടെ മുഖ്യധാര പത്രങ്ങളിലെ വിദ്യാഭ്യാസ സംബന്ധമായ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്കാണ് നമ്മൾ ഇന്ന് കണ്ണോടിക്കുന്നത്. നമുക്ക് ആദ്യം തന്നെ മലയാള മനോരമ പത്രത്തിൽ നിന്നും ആരംഭിക്കാം. മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നഴ്സിംഗ് മിഡ്വൈഫറി ഡെൻ്റൽ കമ്മീഷനുകൾ ബില്ലുകൾ പാസാക്കി. നിലവിലെ നഴ്സിംഗ് കൗൺസിലുകൾക്ക് പകരമാകും. ദേശീയ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കമ്മീഷൻ, ദേശീയ ഡെൻ്റൽ കമ്മീഷൻ ഇവ രൂപീകരിക്കാനുമുള്ള ബില്ലുകൾ ലോക്സഭ പാസാക്കി. മന്ത്രി മൻസുഖ് മാണ്ഡവ്യ അവതരിപ്പിച്ച ബില്ലുകൾ പ്രതിപക്ഷ ബഹളത്തിനിടെ ഒരുമിച്ച് പാസ്സാവുകയായിരുന്നു. നമുക്ക് അടുത്ത വാർത്തയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ മലയാള മനോരമയിലെ തന്നെ മറ്റൊരു വാർത്തയാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് തന്നെ കാണാം. ബിടെക് പ്രവേശനം താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു എന്നാണ് വാർത്ത. സംസ്ഥാനത്തെ ബിടെക് പ്രവേശനത്തിനുള്ള ഒന്നാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. കഴിഞ്ഞ 20 മുതൽ 26 രാവിലെ 11 വരെ ഓൺലൈനായി ലഭിച്ച ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാർത്ത നമ്മുടെ മറ്റ് പത്രങ്ങളിലും നൽകിയിട്ടുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം. ദേശാഭിമാനിയിൽ നൽകിയിരിക്കുന്നത് ബിടെക് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന തലക്കെട്ടോടുകൂടിയാണ്. അതോടൊപ്പം തന്നെ മാധ്യമം പത്രത്തിലും ഒന്നാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു എന്ന ഹെഡ്ലൈനിൽ ഇതേ വാർത്ത തന്നെ നൽകിയിട്ടുണ്ട്. മാതൃഭൂമി പത്രത്തിലെ വിദ്യാഭ്യാസം പേജിൽ ഇതേ വാർത്ത തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശനം ആദ്യ അലോട്ട്മെൻറ്റ് ഇന്ന് എന്ന തലക്കെട്ടോടുകൂടി തന്നെ മാതൃഭൂമിയും നൽകിയിട്ടുണ്ട്. ദീപിക പത്രത്തിലും ഇതേ വാർത്ത തന്നെയുണ്ട്, എഞ്ചിനീയറിംഗ് താൽക്കാലിക അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു എന്നാണ് ദീപിക പത്രത്തിലെ വാർത്തയുടെ തലക്കെട്ട്. അതോടൊപ്പം തന്നെ ദ ഹിന്ദു പത്രത്തിൻ്റെ കേരള പേജിൽ എഞ്ചിനീയറിംഗ് പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പബ്ലിഷ്ഡ് എന്ന രീതിയിൽ എന്ന തലക്കെട്ടിൽ തന്നെ വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും മലയാള മനോരമ പത്രത്തിലേക്ക് തന്നെ വന്നിരിക്കുന്നു. മനോരമയുടെ വിദ്യാഭ്യാസം പേജിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് IIT ബോംബെയിൽ ബിടെക് 3-ാം വർഷം നിർത്തിയാൽ BSc. നമുക്കെന്താണ് വാർത്ത എന്ന് നോക്കാം. IIT ബോംബെയിൽ ബിടെക് പൂർത്തിയാക്കാൻ കഴിയാത്ത വിദ്യാർത്ഥികൾക്ക് ഇനി 3 വർഷത്തിന് ശേഷം BSc ബിരുദവുമായി പുറത്തിറങ്ങാം. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ചാണ് ഈ എക്സിറ്റ് ഓപ്ഷൻ. നിലവിൽ 15 വിദ്യാർത്ഥികൾ എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. പഠനം തുടങ്ങി 1 വർഷത്തിന് ശേഷം എക്സിറ്റ് ഓപ്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ സർട്ടിഫിക്കറ്റ്, 2 വർഷത്തിന് ശേഷമാണെങ്കിൽ ഡിപ്ലോമ, 3 വർഷത്തിന് ശേഷമാണെങ്കിൽ ബിരുദം എന്നിങ്ങനെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ശുപാർശ. എന്നാൽ IITയുടെ സെനറ്റ് 3 വർഷത്തിന് ശേഷം മാത്രമേ എക്സിറ്റ് ഓപ്ഷൻ നൽകാൻ സമ്മതിച്ചിട്ടുള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമി പത്രത്തിലാണ്. മാതൃഭൂമി പത്രത്തിലെ വിദ്യാഭ്യാസം പേജിലെ ഒരു വാർത്തയാണ്, നമുക്ക് അതെന്താണെന്ന് നോക്കാം. നഴ്സിംഗ് പാരാമെഡിക്കൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. നഴ്സിംഗ് പാരാമെഡിക്കൽ പ്രവേശനത്തിനുള്ള 1-ാം അലോട്ട്മെൻറ്റ് lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ജൂലൈ 31-നകം നിർദ്ദിഷ്ട ഫീസ് ഒടുക്കണം. ഓൺലൈനായും ഫീസ് ഒടുക്കാം. ഫീസ് അടയ്ക്കാത്തവർക്ക് അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും. ഫീസ് അടച്ചവർ കോളേജുകളിൽ പ്രവേശനം എടുക്കേണ്ടതില്ല. 2-ാം അലോട്ട്മെൻറ്റിനുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം 31-ന് വൈകിട്ട് 5 വരെ. വിവരങ്ങൾക്ക് 0471-256-0363 എന്നാണ് ആ വാർത്ത. ഇതേ വാർത്ത തന്നെ നമ്മുടെ മറ്റ് പ്രധാനപ്പെട്ട പത്രങ്ങളിലും നൽകിയിട്ടുണ്ട്. നമുക്ക് ആ തലക്കെട്ടും ഒന്ന് പരിശോധിക്കാം. മാധ്യമം പത്രത്തിൽ ഇതേ വാർത്ത എങ്ങനെയാണ് നൽകിയിരിക്കുന്നത് നമുക്ക് നോക്കാം. നഴ്സിംഗ് 1-ാം ഘട്ട അലോട്ട്മെൻറ്റ് എന്നാണ് തലക്കെട്ട്. പ്രൊഫഷണൽ ഡിഗ്രി ഇൻ നഴ്സിംഗ് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരുടെ 1-ാം ഘട്ട അലോട്ട്മെൻറ്റ് lbscenter.kerala.gov.in പ്രസിദ്ധീകരിച്ചു എന്ന നിലയിലാണ് ഇതേ വാർത്ത തന്നെ മാധ്യമം പത്രത്തിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതൃഭൂമി പത്രത്തിലെ വിദ്യാഭ്യാസം പേജിലെ മറ്റൊരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പോസ്റ്റ് ബേസിക് നഴ്സിംഗ് പ്രവേശന പരീക്ഷ 6-ന്. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് പ്രവേശന പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റുകൾ lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. August 6-ന് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ് പരീക്ഷ നടക്കുക. വിവരങ്ങൾക്ക് 0471-256-0363 എന്ന നമ്പറിൽ ബന്ധപ്പെടാനാണ് ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതേ വാർത്ത തന്നെ നമുക്ക് മനോരമ പത്രത്തിലുമുണ്ട്. BSc നഴ്സിംഗ് ഹാൾ ടിക്കറ്റ് എന്നാണ് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഡിഗ്രി പ്രവേശനത്തിന് അപേക്ഷിച്ചവർക്ക് ഹാൾ ടിക്കറ്റുകൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഈ വാർത്തയിലും പറയുന്നത്. അടുത്ത ഇത് ഹിന്ദു പത്രത്തിലെ കേരള പേജിലെ ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. ഫസ്റ്റ് ഫേസ് ഓഫ് MBBS BDS അലോട്ട്മെൻറ്റ് ബിഗിൻസ്. ദ കമ്മീഷണർ ഫോർ എൻട്രൻസ് എക്സാമിനേഷൻസ് ഹാസ് കമ്മൻസ്ഡ് ദ ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ടു MBBS ആൻഡ് BDS കോഴ്സസ് ഫോർ ദ ഇയർ 2023. Candidates who are included on the state medical rank list can submit options to be
കൺസിഡേർഡ് ഫോർ ദ അലോട്ട്മെൻറ്റ് എന്നാണ് ഈ വാർത്ത. വെബ്സൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻസ് ക്യാൻ ബി രജിസ്റ്റേർഡ് ഓൺ c.kerala.gov.in അണ്ടിൽ July 31st എന്നാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മാതൃഭൂമിയിലെ മറ്റൊരു വാർത്തയാണ്, SME പ്രവേശനം മാർക്ക് ചേർക്കാം എന്ന തലക്കെട്ടോടു കൂടിയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. സെൻറ്റർ ഫോർ പ്രൊഫഷണൽ ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിൻ്റെ നിയന്ത്രണത്തിലുള്ള സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ BSc നഴ്സിംഗ്, ഫാർമസി, ഫിസിയോതെറാപ്പി, BSc MLT, BSc മൈക്രോബയോളജി കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവർക്ക് ഇംപ്രൂവ്മെൻറ്റ് മാർക്ക് എൻട്രർ ചെയ്യുന്നതിന് July 30th ഉച്ചയ്ക്ക് 12 മണി വരെ സമയമുണ്ട് എന്നാണ് ആ വാർത്ത. നഴ്സിംഗ് ട്രയൽ റാങ്ക് ലിസ്റ്റ് July 31st പ്രസിദ്ധീകരിക്കും. July 31st വൈകിട്ട് 5 മണിക്കുള്ളിൽ പരാതികൾ രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് cpass.ac.in എന്ന വെബ്സൈറ്റിലും അതുപോലെ തന്നെ ഫോൺ നമ്പർ നൽകിയിട്ടുണ്ട്, 0481259870 എന്ന നമ്പറിലും ബന്ധപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മുഖ്യധാര പത്രങ്ങളിലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ വാർത്തകളെയാണ് നമ്മളിപ്പോൾ നോക്കിക്കണ്ടത്. മറ്റു വാർത്തകളുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.